ഹാലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുറിവ് ഈശോയുടെ തിരുമുറിവാക്കി മാറ്റുകയാണെങ്കിൽ, നമ്മുടെ മുറിവുകളെ ഓർത്ത് നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാനേ സമയമുള്ളൂ. ഫിലിപ്പിയർ 1:12 പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം, അതായത് ഇനി സംഭവിക്കാനിരിക്കുന്നതുമെല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി എന്ന് ലോകമറിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമേറ്റ എല്ലാ ക്ഷതങ്ങളും എല്ലാ മുറിവുകളും നമുക്ക് വേണമെങ്കിൽ ഈശോയുടെ തിരുമുറിവാക്കി മാറ്റാം. എങ്ങനെയാണ് ഈശോയുടെ തിരുമുറിവാക്കി മാറ്റുന്നത്? ഈശോയുടെ മുറിവിൻ്റെ പേര് തിരുമുറിവ് എന്നാണ്. നമ്മുടെ മുറിവുകൾ മുഴുവൻ ഈശോയുടെ തിരുമുറിവിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈശോ അതിനെ വിളിക്കുന്ന പേരാണ് തിരുമുറിവ്. നമുക്കേറ്റ മുറിവുകൾ നമ്മളിൽ തന്നെ ഒതുക്കി വെക്കുകയാണെങ്കിൽ അത് ചീയും, അത് വളമാകും, അതിന് സ്മെല്ല് വരും. എന്നാൽ നമ്മുടെ മുറിവ് എപ്പോൾ ഈശോയുടെ തിരുമുറിവിലേക്ക് കൊടുക്കുന്നോ, അപ്പോൾ നമ്മുടെ മുറിവിൻ്റെ പേരാണ് തിരുമുറിവ്. ഈശോയുടെ തിരുമുറിവാക്കി മാറ്റുവാൻ നമ്മളിൽ നിന്നും 3 കാര്യമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പ്രിയപ്പെട്ടവരെ, 1, നമ്മളെ വേദനിപ്പിച്ച സകലരോടും, നമ്മുടെ ജീവിതം തകർത്ത, നമ്മളെ കണ്ണുനീരിലാഴ്ത്തിയ, നമ്മളെ തകർക്കുമെന്ന് കരുതിയ സകല മനുഷ്യരോടും നമ്മൾ നിരുപാധികം ക്ഷമിക്കണം. 2, നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ കണ്ണുനീരിലാഴ്ത്തിയിട്ടുണ്ടോ, ആരുടെയൊക്കെ ജീവിതം തകർത്തിട്ടുണ്ടോ, അവരോടെല്ലാം നമ്മൾ ക്ഷമ ചോദിക്കണം. 3, നമ്മൾ ക്ഷമ കൊടുക്കണം. എന്നാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല, അത് ദൈവീകമാണ്. 33 വയസ്സുകാരനായ യേശുവിലൂടെ നിറവേറപ്പെട്ട രഹസ്യമാണത്. യേശുവിലൂടെ നിറവേറപ്പെട്ടതും യേശു നമ്മളിലൂടെ നിറവേറ്റുവാനും ആഗ്രഹിക്കുന്നതാണ് ഈ രഹസ്യം. എന്നാൽ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാതിരിക്കാനോ, ക്ഷമ ചോദിക്കാതിരിക്കാനോ, ക്ഷമ കൊടുക്കാതിരിക്കാനോ കഴിയുകയില്ല. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ല എങ്കിൽ, ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്കിത് സാധ്യം അല്ല. പ്രിയപ്പെട്ടവരെ, 1 പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനുഷ്യകുലത്തിന് ഇത് അസാധ്യമാണെന്ന് യേശു കണ്ടപ്പോൾ യേശു ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 13 അധ്യായത്തിലെ അന്ത്യത്താഴ വേളയിൽ താലത്തിൽ വെള്ളമെടുത്തു കച്ച അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ എപ്പോൾ യേശു മുട്ടുകുത്തിയോ അപ്പോൾ അതുവരെയുള്ള ചരിത്രം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് മുമ്പ് കാല് നീട്ടിക്കൊടുക്കുന്നവൻ ഏറ്റവും വലിയവനായിരുന്നു. യേശുവിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ, ഇനി യുഗാന്ത്യം വരെയും കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നവൻ യേശുവോളം വലിയവനാണ്. കാല് നീട്ടിക്കൊടുക്കുന്നവൻ യൂദാസിനോളം ചെറിയവനാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകേണ്ടിയിരിക്കേ. യേശു പറഞ്ഞു, ഇപ്പോഴിത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും നമുക്ക് പൂർത്തിയാക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, യൂദാസ് എന്തുകൊണ്ടാണ് കാല് നീട്ടിക്കൊടുത്തത്? യൂദാസിനൊരു മിഥ്യയായ ധാരണ ഉണ്ടായിരുന്നു, എന്നെ ഗുരു വലിയവനായി കാണുന്നു, അതുകൊണ്ടാണ് എൻ്റെ പാദങ്ങൾ കഴുകുന്നതെന്ന്. യഹൂദ നിയമപ്രകാരവും ഇപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു വിശിഷ്ട അതിഥികൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കാല് കഴുകി ചുംബിച്ചിട്ടാണ് അവർ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ യേശു ഒരു വിശിഷ്ട അതിഥിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ലോകത്തിൻ്റെ മുമ്പിൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ എപ്പോൾ മുട്ടുകുത്തിയോ അപ്പോൾ ചരിത്രം രണ്ടായിട്ട് മാറി. 1 പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മേഖല ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ തകർത്തിട്ടുണ്ടോ, അവരുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറുതായല്ല, നമ്മൾ ഇല്ലാതായല്ല, നമ്മൾ യേശുവോളം വലിയവനായിത്തീരുകയാണ്, നമ്മൾ യേശുവോളം ഉയരുകയാണ്. അതിനാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യൂദാസ് മരിക്കണം, യേശു എന്നിൽ ജീവിക്കണം. യേശു ചെയ്ത തെറ്റിന്റെ പേരിലല്ല പത്രോസ് തള്ളിപ്പറയാനിരുന്നതും,
യൂദാസ് ഒറ്റിക്കൊടുക്കാനിരുന്നതും ശിഷ്യന്മാർ ഓടി ഒളിക്കാനിരുന്നതുമായ എല്ലാ തെറ്റുകളും ഈശോയുടേതായി വഹിച്ചുകൊണ്ട് ഈശോ അവരോട് അനുരഞ്ജനപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരുടെ നമ്മളെ പീഡിപ്പിച്ചവരുടെ തെറ്റുകൾ നമുക്ക് വഹിച്ചുകൊണ്ട് അവരുടെ പാദങ്ങൾ കഴുകുവാനും അവരുടെ പാദങ്ങൾ ചുംബിക്കുവാനും അവരുടെ മുമ്പിൽ നട്ടൽ വളയ്ക്കുവാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതം തകർക്കുമെന്ന് കരുതിയ പലരുടെയും മുമ്പിൽ മുട്ടുകുത്താൻ അനേക തവണ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഈശോ നമ്മളെ, പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, കാൽവരിയിൽ വെളിപ്പെട്ട രഹസ്യത്തെക്കുറിച്ചും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കാണാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.